Mama.
कृष्णा प्रभु। ഹരേ കൃഷ്ണ മോളെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അഖില രാജേഷ്, ഹരേ കൃഷ്ണ. അഖില രാജേഷ്, ഹരേ കൃഷ്ണ. രാജേഷ് ഗിരിദാസ് പ്രഭു ഒന്ന് ഒന്ന് കീർത്തനം ചെയ്യട്ടെ. വീഡിയോ വേണ്ട. രാധാ മാധവ കീ ജയ്, ജയ രാധാ മാധവ, ജയ കുഞ്ജ ബിഹാരി, ജയ രാധമാധവ, ജയ കുഞ്ജ വിഹാരി, ജയ ഗോപീജനവല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീരവനചാരി, യമുന തീരവനചാരി, ജയ രാധ മാധവ, ജയ കുഞ്ജ ബിഹാരി, ജയ രാധ മാധവ, ജയ കുഞ്ജ ബിഹാരി, ജയ ഗോപീജനവല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീരവനചാരി, യമുന തീരവനചാരി, ജയ രാധ മാധവ, ജയ കുഞ്ജ വിഹാരി, ജയ രാധ മാധവ, ജയ കുഞ്ജ ബിഹാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ, ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ, നിത്യ ഗൗര ഹരി ബോല ഹരി ബോല ഹരി ബോല, നിത്യ ഗൗര ഹരി ബോല, നിത്യ ഗൗര ഹരി ബോല ഹരി ബോല ഹരി ബോല, നിത്യ ഗൗര ഹരി ബോല. രാധാ മാധവ കീ ജയ്, ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു, വളരെ നന്നായിട്ട് പ്രഭു. ഹരേ കൃഷ്ണ. കൃതിക മനോജ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദഹ്ലാദദായിനേ ഹിരണ്യകശിപുർവക്ഷഃ ശീലടങ്കാനഖാലായേ ഇതോ നൃസിംഹാ പരതോ നൃസിംഹോ യതോ യതോ യാമി തതോ നൃസിംഹാ ബഹിർനൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രഭതി തവ കരകമലവരേ നാഗാം അദ്ഭുതശൃംഗാം ദലിതാഹിരണ്യകശിപു തനുഭൃംഗാം കേശവദൃതാ നരഹരിരൂപാ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ തവ കരകമലവരേ നാഗാം അദ്ഭുതശൃംഗാം ദലിതാഹിരണ്യകശിപു തനുഭൃംഗാം കേശവദൃതാ നരഹരിരൂപാ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നൃസിംഹദേവ് ജയ നൃസിംഹദേവ് ജയ നൃസിംഹദേവ് ജയ നൃസിംഹദേവ് ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവാ ജയ ഗുരുദേവ നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിത്യ ഗൗര ഹരി ബോൾ നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി കൃഷ്ണ. ഹരേ കൃഷ്ണ മോളി, വളരെ നന്നായിരുന്നു മോളി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കലിയുഗത്തിന്റെ സംസാര ചക്രത്തിൽ പെട്ടുകൊള്ളുന്ന ജനങ്ങൾക്ക് പരമാർത്ഥമായ ജ്ഞാനം നൽകുന്നതിനായി ഇസ്കോൺ കണ്ണൂരിന്റെ ഭാവനയിൽ നിന്നും ജന്മമെടുത്ത നിത്യം ഭാഗവത സേവയാലെന്ന ഈ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാരെയും ഭഗവാന്റെ നാമത്തിൽ ഇസ്കോൺ കണ്ണൂർ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആനന്ദഭരിതമായി കീർത്തനങ്ങൾ ആലപിച്ച കൃഷ്ണ രാകേഷിനും രാജേശ്വരി കീർത്തനദാസ് പ്രഭുവിനും ഋതിക മനോജിനും കൂടെ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാരുടെയും കുടുംബാംഗങ്ങളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും നമുക്ക് മൂന്ന് പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ഭൗതിക ജീവിതത്തിൽ പലവിധ പ്രാരബ്ധങ്ങളുമായി കഷ്ടപ്പെട്ട് ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ ഭക്തന്മാർക്ക് യഥാർത്ഥ ജ്ഞാനം നൽകി
എന്താണെന്ന് ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഈസ് ഗ്രേസ് ശ്യാംദാസ് പ്രഭുവിനെ വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നമുക്ക് മൂന്ന് പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സുന്ദർ ശ്യാംദാസ് പ്രഭു ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ പ്രഭു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പ്രഭു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ദണ്ഡവത് പ്രണാം പ്രഭു ഹരേ കൃഷ്ണ പ്രണാം ഹരേ കൃഷ്ണ പഞ്ചകൽപ്പതരൂപ്യ കൃപാ സിന്ധുഭ്യ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഗൗരാംഗ ഭക്തവൃന്ദയ്ക്ക് ചൈതന്യ മഹാപ്രഭുക്ക് ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ്ക്ക് ഗുരുവൃന്ദയ്ക്ക് ഗൗര പ്രേമാനന്ദേ നമാവോ. വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ടായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ നമോ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമധാരിണേ നമാവോ. വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ടായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രജാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖന്നിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ശവാനസുദേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപ്പതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുദം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത്. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ചിദോ പഠനശ്രവണ സദ്യോ വൈകുണ്ഠഫലദായകം. യത്ഫലം നാസ്തി തപസ നയോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലോ കേശവകീർത്തനാത്.
इदं भागवतं नाम पुराणं ब्रह्मसंहितं भक्तिज्ञानविरागाणां स्थापनाय प्रकाशितं सदा सेव्य सदा सेव्य श्रीमद्भागवती कदा यस्य श्रवणमात्रेण हरिचित्तं समाश्रयेत् कदा भागवतस्यापि नित्यं भगवदीयद्गृहे तद्गृहं तीर्थरूपं हि वसदां पावनाशनं न गङ्गा न गया काशी पुष्करं न प्रयागगं शुकशास्त्रकदायाश्च फलेन समदां नयेद् यच्च भागवतं शास्त्रं वाजेदर्थदो अनिशं जन्मकोटिकृतं पापं नश्यतेनात्र संशयः श्लोकार्धं श्लोकपादं वा पठेद्भागवतं चयः नित्यं पुण्यमवाप्नोति राजसूयाशमेधयो उत्तमं भागवतं नित्यं कृतं च हरिचिन्तनं तुलसीपोषणं चैव धेनूनां सेवनं समं दुःखदारिद्र्यदौर्भाग्यपापप्रक्षालनाय च कामक्रोधजयार्थं हि खलु धर्मोऽयमीरिदः संसारसागरे मग्नं दीनं मां करुणामिदे कर्मग्राहगृहीताङ्गं मामुत्तरभवार्णवाद् श्रीमद्भागवदाख्योऽयं प्रत्यक्ष कृष्ण एव हि श्रीकृतोऽसि मया नाथ मुक्त्यर्थं भवसागरे मनोरथो मदीयोऽयं सफलः सर्वदा त्वया निर्विघ्नः नैव कर्तव्यो दासोऽहं तव केशव शुगरूपप्रबोधज्ञा सर्वशास्त्रविशारद एतत्कदा प्रकाशेन मदज्ञानं विनाशय अन्यदा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकादराजुहाव पुत्रेति तन्मेदया दर्वोऽपि नेदु तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावम् अखिलश्रुतिसारमेकम् अध्यात्मदीपम् अदुदिदिशदां तमोऽण्डं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनमुभयामि गुरून्मुनीनां नारायणं नमस्कृत्य नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदु जयमुदीरयेत् ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय जन्माद्यस्य यदो अन्ययादितरदाश्च अर्थेषु अभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो अमृष दाम्ना स्वेन सदा निरस्तकुहुकं सत्यं परं धीमहि धर्मप्रोजितकैदवो अत्र परमो निर्मल्सराणां सदा वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परेरीश्वरः सद्यो हृद्यावृद्यते अत्र कृतिभिः शुश्रूषिभिस्तक्षणाद् निगमकल्पधरोर्गलितं फलं सुखमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकी नामसङ्कीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमनः तं नमामि हरिं परं कृष्णकृष्णमहायोगिन् विश्वात्मा विश्वसम्भव भवदालोकनाथेन सनादवयं अच्युत नमस्तुभ्यं भगवते पुरुषाय महात्मने वासुदेवाय कृष्णाय सात्वदां भवे नमः ॐ नमस्तुभ्यं भगवते वासुदेवाय धीमहि
प्रद्युम्नाय अनिरुद्धाय नमसंगशनाय च नमो विज्ञानमात्राय परमानन्दमूर्तये आत्मा रामाय शांताय निवृत्तदीददृष्टये हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण इंटरनेशनल सोसाइटी फॉर कृष्ण कॉन्शियसनेस കണ്ണൂർ ഓർഗനൈസ് ചെയ്യുന്ന നിത്യം ഭാഗവത സേവ എന്ന സത്സംഗത്തിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം ഏകാദശ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൃഷ്ണൻ്റെ ബാലലീലകൾ ഈ അധ്യായം പ്രസൈഡ് ചെയ്യുന്നതിന് വേണ്ടി ലളിതാംബിക മാതാജിയെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ ലളിതാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല, ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഹരേ കൃഷ്ണ ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ന് സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ഭക്തന്മാരില് ദശമസ്കന്ധം ഇതുവരെ റിസൈറ്റ് ചെയ്യാത്ത ആർക്കെങ്കിലും ഈ 11th ചാപ്റ്റർ റിസൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരിക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദുരിതഗതി മാതാജി ചെയ്യാത്തല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, ചെല്ലട്ടാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. പത്തല്ല, ോപദോരവം തത്ര ജഗ്മു ഗുരു ശ്രേഷ്ഠയസംഗിത ഭൂമ്യാ നിപതിതൗ തൃശൂർ യമളാർജുന ലക്ഷ്യം വദന കാരണം ഉലൂഖലം വികർഷാന്തം ദാമ്നാബദ്ധം ജപാലകം കസ്യേദം ഉദ ആശ്ചര്യം ഉത്പാദയതി ഗാദരഃ ബാലാ ഊജോരനേനേതിത്യാഗതമുലൂഖലം വികർഷദാമദ് േദിതേതസ ഉലൂകലം വികർഷന്തം ദാമ്നാബദ്ധം സമാത്മജം വിലോക്യാനന്ദ പ്രഹസാത്മദലന ഓ വിമുമോചഃ കോപിഭിസ്തവിദൻവൃത്യാത് ഭഗവാൻ ബാലവത് ക്വചിത് ഉദ്ഗായതി ക്വചിന്മുഗ്ധസ്തന്വാസോദരുയന്ത്രവാത് ബിഭർത്തി ക്വചിദജ്ഞാപ്ത പീഡഗോന്മാനപാദുകം ബാഹോക്ഷേപം ജഹു കുരുദോസാനാം ജ പ്രീതിമാവഹൻ ദർശയം സ്തുതി സ്തുതിദാം ലോക ആത്മാനോ ഭൃതൃവൈശ്യതാം വ്രജസേവ്യാഹ വൈഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈ
क्रीणी भुवनानीति श्रुत्वा सत्वरमच्युतः बलार्थी धान्यमादाय ययौ सर्वफलप्रदः बलविक्रयणी तस्य च्युतधान्यं करद्वयम् फलैरपूरयत्रक्ष्मै फलभाण्डामपूरिता सरीतीरगतं कृष्णं भक्तार्जुनमदाह्वयात् रामं जरोहिणीं देवी क्रीडन्तं बालकप्रसां नोभयदां यदा हौदौ क्रीडासङ्गेन पुत्रगौ यशोदां प्रशयामास रोहिणी पुत्रवत्सलां क्रीडन्तं सा सुदं बालैरतीवेदं सहग्रजं यशोदा जोहविकृष्णा पुत्रस्नेहस्मुदस्विनी कृष्णा कृष्णारविन्दाक्ष सादये हि स्तनं विव अलं विहारे शान्ध क्रीडा सान्दोऽसि पुत्रः हे राम गच्छतदासु सानुजा कुलनन्दन प्रादरेव कृताहार सद्भवान् भोक्तुमर्हति प्रदीक्षते त्वां दशार्ह प्रदीक्षतो त्वां दासार्हा पुक्ष्यमाणो व्रजादिव एह्यवायो प्रियं देहि एहि स्वगृहान् याद बालक तूलीदु सरिदङ्गस्त्वा पुत्रमज्जनमावह जन्मार्चमद्य भवतो विप्रव्य देहि गश्रुतिः पश्य पश्य वयस्यां ते मातृन्दृष्टान् सलङ्कृतान् त्वं चास्नादागृ कृदाहारो विहरस्व सलङ्कृतः इदं यशोदातम इष्यं यशोदतमशेषशेखरं मत्वा सुदं स्नेहनिबन्धतिर्नृप हस्ते गृहीत्वा सह राममच्युतं नीत्वा सवाडं कृतवद्यतोदयं गोपवृद्धा महत्पादान अनुभूय बृहद्वने नन्दादया समागम्य वृजकार्याममन्त्रयन् तत्रोपनन्दनमाह गोपज्ञानावयोदिते वयोदिगः देशकालार्थतत्त्वाज्ञा प्रिया कृद्रामकृष्णयो उद्धातव्यामिदोऽस्मि गोकुलस्य हि दैषदिः आयन्त्यत्र महत्पाद बालानां नाशहेतवः मुक्ता कदचिद्रक्षस्य बालाग्न्याफल गोह्यसौ हरेरनुग्रहानु नमनश्चोपरिनापद चक्रवादेन नीतोऽयं दैत्येन विपदं वियत् शीलायां पतितस्तत्र परित्रातसुरेश्वरैः यन्नाम्रियते भूमयोरन्तरं प्राप्य बालक असावन्यादमवापि तदव्यच्युतरक्षणम् यावदौ उत्पादिगोरिष्टो व्रजां नाभिबोधितः तावत् बालानुपादाय यास्यमान्यत्र सानुभः
वनम वृंदावनम नामा पश्यव्यम नवकाननम गोप गोपी गवां सेव्यम पुण्याद्रिद्रम तृणु विरुधम तत्र तत्र दैवयास्याम शगडान्युक्तमं चिरं गोधानां नृग्रतोयां दूपवतां यदि रोचते तच्छ्रोत्तैगदीयो गोपा साधु सदिति वादिनः व्रजान् स्वान् स्वान् समायुज्य ययोरूढभरिसदाः वृद्धान् बालान् स्त्रियो राजान् सर्वोपकर नानिजा अनास्वारोभ्य गोपालाय त्वा आकाशरसनाः गोधनानि पुरस्कृत्य शृङ्गण्या पूर्य सर्वदा तुल्यघोषेण महदाययु सह पुरोहिताः गोभ्यारूढरदानो कुज कुङ्कुमगान्धयाः कृष्णलीला जघो प्रीत निष्कण्ड्यो सुवाससः तदा यशोदारोहिण्या वेगं सदडमस्तिदे रेजदु कृष्णरामाभ्यां तत्कदा श्रवणोत्सुके वृन्दावनं सम्प्रविश्य सर्वकालसुखवहम् तत्र च गुर्वजाम्बं संसगडैरर्वचन्द्रवत् वृन्दावनं गोवर्धनं यमुना पुलिनानि च वीक्षासिदुत्तमा प्रीति राममाधवयो नृप एवं मृजौघसां प्रीति यच्छन्दौ बालचेष्टितै कालवाक्ये स्वकालेन वत्सपालौ बभूवधो अविदूरो व्रजभुवा सह गोपालधरके चारयामास दुर्वल्स नानाक्रीडापरिच्छदौ क्वचिद्वादायदो वेणुं क्षेपणे क्षिपद क्वचित् क्वचित्पादै किङ्गिणीपि क्वचित् कृत्रिमघो वृषै वृषयामाणौ ओ नर्दन्दौ युयोदादो परस्पर युयोदादे परस्परम् अन्य अनुकृतुरदर्जन्तुं चेरुदुं प्रकृतौ यथा कदाचित् मुना तीरे वल्सश्च रयदो सखे वल्सस्य कृष्ण बालायोर्जिङ्गासुरै सुर्दैत्ययागमत् तं वल्सरूपिणं वीक्ष्य वल्सयूदागदां हर्यैः दर्शयन् बालदेवाय शनैर्मुक्तैव सदत् गृहीत्वा परपादाभ्यां सहलाङ्गुलमच्युदा भ्रामयित्वा कबिद्वाग्रे प्राहिणोद्गतजीवितं सकबिद्वैर्महाय पात्यामानैपबाधः तं वीक्ष्य विस्मिता बाला ससंसु साधु सदिति देवाश्च परिसन्तुष्टा बभूवु पुष्पवर्षिणः वल्सपालगौ भूत्वा सर्वलोकैकपालकौ सम्भ्रातरसौ गोवल्सां चालयन्तौ विदेरुदो संसं वल्सकुलं सर्वे पाययिष्यन्दये गदा गत्वा जलाशय भृश्यं पाययित्वा बभुर्जलम्
देदत्र ददृशुर्बाला महासत्त्वमवस्थितं तत्र सर्वज्र निर्भिन्नं गिरो शृङ्गमिव च्युतं सवैभागो नाम महानासुरभ महानो सुरो भग रूपधृ आगत्य सहसा कृष्णं तीक्ष्णतुण्डोग्रसद्बली कृष्णं महाभगग्रस्तं दृष्ट्वा रामदयोर्भगः बभूवुरिन्द्रियाणि वा विना प्राणं विदधसा तन्तालुमूलं प्रदहन्तमग्निवत्सो बालसूनुं पितरं जगद्गुरो चच्चर्दसद्योदिरुषाक्षदं वग स्तुण्डेन हन्तुं पुनराभ्यपद्यत तमाबदन्तम् तमावतन्दं सनिगृह्य तुण्डयो दुर्व्यम्बग कंससखं सदाम्बदी पश्याद्सुबालेषु दधारलीलया मुदा वहो वीरणवद्दिवौगसौ तदा वगारीं सुरलोकवासिना समाकिरन्नन्दनमल्लिकातिभिः समीडिरे जानकसङ्गसंस्तवैस्तद्वीक्ष्य गोपालसुता विसिस्मिरे मुक्ताम्बगासादिबलेभ्य बालग रामादया प्राणमिवेन्द्रियो गणाः स्थानागतं दं परिरेप्य निर्वृदाः प्रणीयवल्सान् व्रजमेत्यदजुः श्रुत्वा तद्विस्मिता गोपा गोप्याश्चादिप्रियधृताः प्रेत्यागतमिव सुख्या दैच्छन्दादूषितोक्षणाः अहो बदस्य बालस्य बहवो मृत्युवो भय भवान् अभ्यासीति प्रियं देशां कृतां पूर्वं यतो भयम् अदाभ्यादिभवन्त्येनं नैव दोघोरदर्शनाः जिघांसयैनमासाद्य नश्यन्दग्नौ पदगवत् अहो ब्रह्माविदां वाजो नस्यत्यासन्धि कर्हि चेत् गर्गोदया यदाह वा अगवानन्ना भवीत दैव तत् इति नन्ददयौ गोपा कृष्णराम कदा मुदा पूर्वन्दोरममाणश्च नविन्दन् भववेदना एवं विहैरै कौमारं जहदुर्व्रजे निलायान्यै सेदुबन्धैर्न् मर्कडोत्प्लवनादिभिः ॐ तत्सत्तिति श्रीमद्भागवते महापुराणे पारमहंसे संहितायां दशमस्कन्धे पूर्वार्धे वल्स भगवद नाम एकादशोऽध्यायः हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कायेन वाचा मनसेन्द्रियर्वै बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत् यत् सगदं वरस्मै
നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതജി, താങ്ക് യു. നന്നായിട്ട് റിസൈറ്റ് ചെയ്തിട്ടുണ്ട് ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഏകാദശ അധ്യായം, കൃഷ്ണൻ്റെ ബാല്യലീലകൾ. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി പ്രഭു മൂന്ന് പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ, ഞാൻ അത് മാതാജി തന്നെ മൂന്ന് പ്രാവശ്യം മന്ത്രം ജപിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് ഒരു പ്രാവശ്യം മഹാമന്ത്രം ജപിച്ച് നിർത്തുന്നതാണ്. മഹാമന്ത്രം എത്ര കൂടുതൽ ജപിച്ചാലും നല്ലതാണ്, പക്ഷേ ഹരേ കൃഷ്ണ. ലതിയ മാതാജിയുടെയും കുടുംബാംഗങ്ങളുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ സർവവിധ അനുഗ്രഹത്തിനായിട്ട്, ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി എല്ലാവരും മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ ഹരേ രാമ 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 കഴിഞ്ഞ അധ്യായത്തില് പ്രഭു ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ആയിട്ടില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ അധ്യായത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകളിൽ പ്രധാനപ്പെട്ട ഗോകുലത്തിൽ വെച്ച് നടന്ന ദാമോദര ലീലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ് ഈ 11 അധ്യായത്തിൽ ശുഖദേവ ബ്രഹ്മർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്മ യശോദാദേവി ഉലൂക്കലത്തോട്, അതായത് ഒരു മര ഉരലിനോട് വികൃതിയായ ഉണ്ണിക്കണ്ണനെ ഒരു കയറെടുത്ത് ഉദരത്തിനോട് ചേർത്ത് ബന്ധിച്ചതിന് ശേഷം ഉണ്ണിക്കണ്ണൻ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നിൽക്കുന്ന രണ്ട് യമളാർജുന വൃക്ഷങ്ങളെ കാണുകയും അതിനെ ശ്രദ്ധിക്കുകയും ഈ ഭാരമേറിയ മര ഉരലും വലിച്ചുകൊണ്ട് രണ്ട് വൃക്ഷങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നുപോയ സമയത്ത് ഉണ്ണിക്കണ്ണൻ വലിച്ചു കൊണ്ടുവരുന്നതായ ആ മര ഉരൽ രണ്ട് വൃക്ഷങ്ങൾക്കും തട്ടി തടഞ്ഞു നിൽക്കുകയും ഉണ്ണിക്കണ്ണൻ ശക്തമായി മുന്നോട്ട് വലിച്ച സമയത്ത് ആ ഭീമാകാരമായ രണ്ട് വൃക്ഷങ്ങളും വേരോടുകൂടി കടപുഴകി വീഴുകയാണുണ്ടായത്. ഇതിനുശേഷം അതിൻ്റെ ശേഷഭാഗം ശുഖദേവ ബ്രഹ്മർഷി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ശ്രീ ശുഖവാച ഗോപാനന്ദാദയ ശ്രുത്വ ദ്രുമമയോ പദോയവം തത്രാ ജന്മകുരു ശ്രേഷ്ഠ നിർഗാദ വയശങ്കിത. ഗോപാനന്ദാദയ ശ്രുത്വ ദ്രുമയോ പദതോരവം തത്രാ ജന്മകുരു ശ്രേഷ്ഠ നിർഗാദ ഭയശങ്കിത. ശുഖദേവ മഹർഷി അരുളി ചെയ്തു, അലയോ പരീക്ഷിത മഹാരാജാവെ, യമളാർജുന വൃക്ഷങ്ങൾ മറിഞ്ഞു വീണപ്പോൾ അയൽവക്കത്തുള്ള എല്ലാ ഗോപന്മാരും ഇടുത്തി വീണതുപോലുള്ള ശബ്ദം കേട്ട് ഭയന്ന് അവിടേക്ക് ചെന്നു. ഭൂമ്യാം നിവതിതോ തത്ര
ദിദൃശൂര്യമളാർജുനോ ബഭ്രമുസ്തദവിജ്ഞായ ലക്ഷ്യം പതനകാരണം. അവിടെ അവർ ഭൂമിയിൽ നിപതിച്ചിരിക്കുന്ന യമളാർജുന വൃക്ഷങ്ങളെ കണ്ടു. എന്നാൽ വൃക്ഷങ്ങൾ വീണുവെന്ന് നേരിട്ട് കാണാമെങ്കിലും അതിനുള്ള കാരണം കണ്ടെത്താനാവാതെ അവർ പരിഭ്രാന്തരായി. ഉലൂക്കലം വികർഷന്തം ദാംനാബന്ധം ചബാലകം കസീതം കുത ആശ്ചര്യം ഉത്പാദ ഇതി കാതരാഹ. ഉലൂക്കലം വികർഷന്തം ദാംനാബന്ധം ജബാലകം കസീതം കുത ആശ്ചര്യം ഉത്പാദ ഇതി കാതരാഹ. കൃഷ്ണനെ മര ഉരലിനോട് ചേർത്ത് കയറിനാൽ ബന്ധിച്ചിരുന്നു. അവനത് വലിക്കുകയായിരുന്നു. പക്ഷെ കുട്ടിക്ക് എങ്ങനെ ഈ മരങ്ങളെ മറിച്ചിടാൻ കഴിയും? യഥാർത്ഥത്തിൽ ആരാണിത് ചെയ്തത്? ഈ സംഭവത്തിൻ്റെ മൂലകാരണം എവിടെ? ആശ്ചര്യജനകങ്ങളായ ഈ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഗോപന്മാർ സംശയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. ബാലാ ഊജരനേനേതി തിര്യഗതമൂലൂക്കലം വികർഷതാ മദ്യഗേന പുരുഷാവപ്യ ചക്ഷ്മഹി. ബാലാ ഊജരനേനേതി തിര്യഗതമൂലൂക്കലം വികർഷതാ മദ്യഗേന പുരുഷാവപ്യ ചക്ഷ്മഹി. അപ്പോൾ ഗോപബാലന്മാർ ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണനാണിത് ചെയ്തത്. അവൻ ഈ മരങ്ങൾക്ക് നടുവിലായപ്പോൾ ഉരൽ കുറുകെപ്പെട്ടു. കൃഷ്ണൻ ഉരലിനെ വലിച്ചപ്പോൾ രണ്ട് മരങ്ങളും മറിഞ്ഞു വീണു. എന്നിട്ട് മരങ്ങളിൽ നിന്ന് രണ്ട് സുന്ദരന്മാരായ മനുഷ്യർ പുറത്തു വന്നു. ഇതൊക്കെ ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. നദേ തദ്യുക്തം ജഗൃഹ്യൂർണ ഗടേതേതി തസ്യ തത് ബാലസ്യോത്പാടനം തർവോ കേജി സന്ദിഗ്ധ ചേതസഃ. നദേ തദുക്തം ജഗ്യഹൂർണ ഗടേതേതി തസ്യ തത് ബാലസ്യോത്പാടനം തർവോ കേജി സന്ദിഗ്ധ ചേതസഃ. നന്ദൻ മുതലായ ഗോപന്മാർക്ക് തീവ്രമായ പിതൃവാത്സല്യം മൂലം കൃഷ്ണൻ ഈ മരങ്ങളെ ഇത്ര അത്ഭുതകരമായ രീതിയിൽ കടപുഴക്കിയെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനാലവർ കുട്ടികൾ പറഞ്ഞത് സത്യമായി എടുത്തില്ല. എന്നാലും ചിലർ സംശയത്തിലായി. കൃഷ്ണൻ നാരായണ തുല്യനാണെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അവൻ ചെയ്തതാണെന്നും വരാം എന്നവർ ചിന്തിച്ചു. കാരണം നന്ദഗോപരും മറ്റ് വ്രജവാസികളും കരുതുന്നത് ചെറിയൊരു ബാലനായ കുട്ടിയായ ഉണ്ണിക്കണ്ണനെ എപ്രകാരമാണ് ഇത്രയും വലിയ ഭീമാകാരമായ രണ്ട് വൃക്ഷങ്ങളെ വേരോടുകൂടി പിഴുതെറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആ സമയത്തും അവർ ഓർക്കുന്നത് ഗർഗമുനി സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്ന ആ വാക്ക് ഓർക്കുകയും ചിലപ്പോൾ കൃഷ്ണൻ തന്നെ ചെയ്തതാണോ എന്ന് അവര് ശങ്കിക്കുകയുമാണ്. ഉലൂക്കലം വികർഷന്തം ദാംനാബന്ധം സമാത്മജം വിലോക്യനന്ദ പ്രഹസ വദനോ വിമുമോജ. മര ഉരലിൽ ചേർത്ത് കയർ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയും ആ ഉരൽ വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്വപുത്രനെ കണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് നന്ദഗോപർ ചെന്ന് കൃഷ്ണനെ കെട്ടഴിച്ചു വിട്ടു. അപ്പൊ ആ മറിഞ്ഞു വീണിരിക്കുന്ന രണ്ട് വൃക്ഷങ്ങൾക്ക് സമീപത്തായിട്ട് ദേവകീദേവി ഉടലിനോട് ഉദരത്തോട് ബന്ധിച്ചിരിക്കുന്ന ആ ഉലൂക്കലവും വലിച്ചുകൊണ്ട് മര ഉരലും അരിയിൽ കെട്ടി നിൽക്കുന്നതായ ഉണ്ണിക്കണ്ണനെ കണ്ട മാത്രയില്
നന്ദഗോപർ ഓടിച്ചെന്ന് ആ കയർ കെട്ടഴിച്ച് വിട്ടു. ഗോപീപി സ്തോപിതോന്യത്യത് ഭഗവാൻ ബാലവത് ക്വചിത് ഉദ്ഗായതി ക്വചിന്മുക്ത സദശോ ദാരുയന്ത്രവത്. ഗോപികമാർ പറയും, പ്രിയപ്പെട്ട കണ്ണ, നീ നൃത്തം വെച്ചാൽ ഞാനൊരു പകുതി മധുര പലഹാരം തരാം. ഇങ്ങനെ പറഞ്ഞോ കയ്യടിച്ചോ അവർ കൃഷ്ണനെ പലതരത്തിലും പ്രോത്സാഹിപ്പിക്കും. ഈ സമയത്തൊക്കെ പരമശക്തനായ ഭഗവാനാണെങ്കിലും അവരുടെ കയ്യിലെ ഒരു മരപ്പാവിയെ പോലെ ചിരിച്ച് ഗോപികമാരുടെ ഇഷ്ടത്തിനൊത്ത് കൃഷ്ണൻ നൃത്തം ചെയ്തു. ചിലപ്പോൾ അവർ പറയുന്നത് കേട്ട് കൃഷ്ണൻ ഉറക്കെ പാട്ടുപാടും. ഇങ്ങനെ പരിപൂർണമായും കൃഷ്ണൻ ഗോപികമാർക്ക് വശംവദനായിത്തീർന്നു. വിവർത്തി ക്വചിദാജ്ഞപ്ത പീഡകോന്മാനപാദുകം ബാഹുക്ഷേപം ച ഗുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ. വിവർത്തി ക്വചിദാജ്ഞപ്ത പീഡകോന്മാനപാദുകം ബാഹുക്ഷേപം ച ഗുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ. ചിലപ്പോൾ യശോദാ മാതാവും കൂട്ടുകാരികളായ ഗോപികമാരും കൃഷ്ണനോട് ഈ സാധനം എടുത്തു കൊണ്ടുവരൂ എന്നോ ആ വസ്തു എടുത്തുകൊണ്ടുവരൂ എന്നൊക്കെ പറയും. മരപ്പലകയോ മെതിയടിയോ അളവ് പാത്രങ്ങളൊക്കെ ഒക്കെ എടുത്തു കൊണ്ടുവരാൻ അമ്മമാർ ആജ്ഞാപിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ അതൊക്കെ എടുത്തുയർത്താൻ പറ്റാത്തവനെ പോലെ അതും പിടിച്ചവിടെ നിൽക്കും. തൻ്റെ പ്രിയ ബന്ധുക്കൾക്ക് ആനന്ദം നൽകാനായി ശരീരത്തിൽ തന്നെ തന്നെ കൈകൾ കൊണ്ട് ഇടിച്ച് തനിക്ക് വേണ്ടത്ര ബലമുണ്ടെന്ന് അഭിനയിച്ച് കാണിക്കും. ദർശയം സ്തുതിദാം ലോക ആത്മനോ മൃത്യവശ്യതാം വ്രജസ്യോ വാഹവൈ ഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈഹി. പരമദിവ്യോത്മ പുരുഷനായ കൃഷ്ണൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ കഴിയുന്ന ലോകമാസകലമുള്ള ശുദ്ധഭക്തന്മാർക്ക്, താൻ സേവകരായ ഭക്തർക്ക് എങ്ങനെ വശംവദനാകുമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇങ്ങനെ തൻ്റെ ബാല്യലീലകൾ കൊണ്ട് പ്രജവാസികളുടെ ആനന്ദത്തെ ഭഗവാൻ കൃഷ്ണൻ വർദ്ധിപ്പിച്ചു. ക്രീണിഹി ഭൂ ഫലാനീതി ശ്രിത്വാ സത്വരമച്യുത ഫലാർത്ഥി ധാന്യമാതായ യയോ സർവഫലപ്രദ. ക്രീണിഹി ഭൂ ഫലാനീതി ശ്രിത്വാ സത്വരമച്യുത ഫലാർത്ഥി ധാന്യമാതായ യയോ സർവഫലപ്രദ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ യശോദാദേവിക്കും രോഹിണി മാതാവിനും നന്ദഗോപർക്കും പ്രജവാസികളായിട്ടുള്ള ഗോപന്മാർക്കും ഗോപികമാർക്കും എല്ലാം ഗോകുലത്തിൽ ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ദിവസം പഴങ്ങൾ വിൽക്കുന്ന ഒരു സ്ത്രീ വന്ന് പ്രജഭൂമിയിലെ നിവാസികളെ പഴം വാങ്ങണമെന്നുള്ളവർ വരുവിൻ എന്ന് വിളിച്ചു പറയുന്നത് കേട്ട് കൃഷ്ണൻ തനിക്ക് പഴം വാങ്ങണമെന്ന മട്ടിൽ കുറച്ച് ധാന്യങ്ങളും എടുത്ത് അവരുടെ അരികിലേക്ക് പോയി. ഫലവിക്രയണീ തസ്യ ചുതദ്യാന കരദ്വയം ഫലേര പുരയ രത്നൈ ഫലഭാണ്ഡമപുരിച. പഴ കച്ചവടക്കാരിയുടെ സമീപത്തേക്ക് തിരക്കിട്ട് പോകുന്നതിനിടയിൽ കയ്യിലിരുന്ന ധാന്യം മിക്കവാറും താഴെ പോയി. എന്നാലും ആ പഴക്കച്ചവടക്കാരി കൃഷ്ണൻ്റെ കൈകൾ പഴങ്ങൾ കൊണ്ട് നിറച്ചു. ഉടൻ തന്നെ അവളുടെ പഴക്കൂട രത്നങ്ങളാലും സ്വർണത്താലും നിറഞ്ഞു. ഇപ്പോൾ ഗോകുലത്തിൽ പഴങ്ങൾ വിൽക്കാനായി വന്ന ആ സ്ത്രീ പഴങ്ങൾ ആവശ്യമുള്ളവരെല്ലാം തൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ആവശ്യപ്പെട്ട സമയത്താണ് കൃഷ്ണ ഭഗവാൻ പണത്തിന് പകരം
കയ്യിൽ ഏതാനും അല്ല കൈ നിറയെ ധാന്യങ്ങളും വാരിയെടുത്തിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ പറയുന്നു, കുഞ്ഞായതുകൊണ്ട് പോകുന്ന വഴിയിൽ കയ്യിലിരിക്കുന്ന ആ ധാന്യങ്ങളെല്ലാം വിരലുകൾക്കിടയിലൂടെ താഴേക്ക് വീണുപോയി. പക്ഷേ ആ കുട്ടിയോടുള്ള വാത്സല്യം നിമിത്തം, ഉണ്ണിക്കണ്ണനോടുള്ള വാത്സല്യം നിമിത്തം ആ പഴക്കച്ചവടക്കാരി കൈ നിറയെ ഉണ്ണിക്കണ്ണന് പഴങ്ങൾ നൽകുകയുണ്ടായി. പക്ഷെ പറയുന്നു, ഉടൻ തന്നെ അവരുടെ പഴക്കൂട രത്നങ്ങളാലും സ്വർണത്താലും നിറഞ്ഞു എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ തനിക്ക് ഭക്തിയോടെ സ്നേഹത്തോടെ ആര് എന്ത് നൽകിക്കഴിഞ്ഞാലും അത് സ്വീകരിക്കും എന്ന് ഭഗവത്ഗീതയിൽ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഭക്ത്യാ പ്രേച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രേതാത്മനഃ. അപ്പൊ ഭഗവാന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും സന്തോഷത്തോടു കൂടിയിട്ട് ഭക്തിയോടു കൂടിയിട്ട് നൽകുകയാണെങ്കിൽ ഭഗവാൻ അത് തീർച്ചയായിട്ടും സ്വീകരിക്കും. അശ്നാമി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാന്റെ രണ്ട് കൈ നിറയും പഴങ്ങൾ നൽകിയ ആ സ്ത്രീയെ ഭഗവാൻ ശരിക്കും അനുഗ്രഹിക്കുകയാണ്. കാരണം പഴങ്ങൾ വിൽക്കാനായിട്ട് ഗോകുലത്തിലേക്ക് വരുന്ന സ്ത്രീ തീർച്ചയായിട്ടും ഉപജീവനത്തിന് വേണ്ടി ആയിരിക്കണം ആ പഴങ്ങൾ വിൽക്കുന്നത്. അവരെ ശരിക്കും കൃഷ്ണ ഭഗവാൻ അറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ആ പഴക്കൂട നിറയെ രത്നങ്ങളാലും സ്വർണത്താലും നിറഞ്ഞു എന്നാണ് പറയുന്നത്. സരിത്തീരഗതം കൃഷ്ണൻ ഭഗ്നാർജുനമദാഹ്വയത് രാമം ജരോഹിണി ദേവി ക്രീഡന്തം ബാലകൈർദൃശം. സരിത്തീരഗതം കൃഷ്ണൻ ഭഗ്നാർജുനമദാഹ്വയത് രാമം ജരോഹിണി ദേവി ക്രീഡന്തം ബാലകൈദൃശം. യമളാർജുന വൃക്ഷങ്ങൾ കടപുഴകി വീണ ശേഷം ഒരു ദിവസം നദിക്കരയിൽ പോയി മറ്റ് ബാലന്മാരോടൊത്ത് ഏറ്റവും ഉത്സുകരായി കളിച്ചുകൊണ്ടിരുന്ന രാമനെയും കൃഷ്ണനെയും വിളിക്കാൻ രോഹിണി ദേവി പോയി. നോപേയാദം യഥാഹുതൗ കീടാസംഗേന പുത്രഗൗ യശോദാം പ്രേഷയാമാസ രോഹിണി പുത്രവത്സലാം. നോപേയാദാം യഥാഹുതൗ ക്രീഡാസംഗേന പുത്രഗൗ യശോദാം പ്രേഷയാമാസ രോഹിണി പുത്രവത്സലാം. മറ്റ് ബാലന്മാരുമായി കളിച്ചു രസിക്കുകയായിരുന്ന കൃഷ്ണനും ബലരാമനും രോഹിണി വിളിച്ചിട്ട് ചെന്നില്ല. അതിനാൽ രോഹിണി ദേവി മടങ്ങിച്ചെന്നിട്ട് യശോദാ മാതാവിനെ പറഞ്ഞയച്ചു. കൃഷ്ണ ബലരാമന്മാരോട് കൂടുതൽ വാത്സല്യം യശോദക്കായിരുന്നുവല്ലോ. ക്രീഡന്തം സാ സുതം ബാലേ അതിവേലം സഹാഗ്രജം യശോദാ ജോഹവീത് കൃഷ്ണം പുത്രസ്നേഹ സ്മൃതസ്ഥനി. നേരം വൈകിയിട്ടും കളിയിലുള്ള ആസക്തി മൂലം കൃഷ്ണ ബലരാമന്മാർ മറ്റ് ബാലന്മാരോടൊപ്പം കളിച്ചുകൊണ്ടേയിരുന്നു. അതിനാലാണ് യശോദാ മാതാവ് തന്നെ വന്ന് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്. കൃഷ്ണ ബലരാമന്മാരോടുള്ള നിർവിധിഭരിതമായ പുത്രസ്നേഹം നിമിത്തം അവരുടെ സ്തനങ്ങൾ ചുരന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. കൃഷ്ണ കൃഷ്ണാരവിന്ദാക്ഷ താത ഏഹി സ്തനം പിബ അലം വിഹാരേ ക്ഷുച്ഛാന്ത ക്രീഡാശ്രാന്തോസി പുത്രക. കൃഷ്ണ കൃഷ്ണാരവിന്ദാക്ഷ താതൈഹി സ്തനം പിബ അലം വിഹാരൈക്ഷുച്ഛാന്ത ക്രീഡാശ്രാന്തോസി പുത്രക. യശോദ മാതാവ് പറഞ്ഞു, പ്രിയ പുത്രൻ പുത്രനായ കൃഷ്ണ, അരവിന്ദ നായന വന്ന് എൻ്റെ മുലപ്പാൽ കുടിക്കുക. എൻ്റെ പുന്നാര മകനെ വിശപ്പ് കൊണ്ടും
ഇത്രയധികം നേരം കളിച്ചതിനാൽ ക്ഷീണം കൊണ്ടും നീ തളർന്നിട്ടുണ്ടാവും. ഇനി തുടർന്ന് കളിക്കേണ്ടതില്ല. ഹേ രാമ ഗച്ഛ തദാശു സാനുജ കുലനന്ദന പ്രാതരേവ കൃതാഹാര തദ്ഭവാൻ ഭോക്തുമർഹതി. ഹേ രാമ ഗച്ഛ തദാശു സാനുജ കുലനന്ദന പ്രാതരേവ കൃതാഹാര തദ്ഭവാൻ ഭോക്തുമർഹതി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആനന്ദമായ പ്രിയ ബലദേവ, അനുജൻ കൃഷ്ണനുമൊത്ത് ഉടൻ തന്നെ വരിക. നിങ്ങൾ ഇരുവരും കാലത്ത് ഭക്ഷണം കഴിച്ചതാണ്, ഇപ്പോൾ വല്ലതും കഴിക്കേണ്ട സമയമായി. അപ്പൊ കൃഷ്ണ ബലരാമന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി നടക്കാൻ ഒക്കെയുള്ള കഴിവ് നേടിയതിന് ശേഷം ഒരു നിമിഷം പോലും ശാന്തമായി ഇരിക്കാതെ ഗോകുലത്തിലുള്ള ബാലന്മാരുമായിട്ട് രാവിലെ മുതൽ കളികൾ തന്നെയായിരുന്നു. പലപ്പോഴും ദാഹവും വിശപ്പും അറിയാതെ, അമിഞ്ഞപ്പാല് കുടിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാതെ സമയം എത്ര നേരമായി എന്നെല്ലാം മറന്നുകൊണ്ട് ഇവിടെ രോഹിണി ദേവി വന്ന് വിളിച്ചിട്ടും യശോദാ മാതാവ് തന്നെ വന്ന് വിളിച്ചിട്ട് പോലും കളി ഉപേക്ഷിച്ച് പോകാനുള്ള യാതൊരു താല്പര്യവുമില്ലായിരുന്നു. യശോദാ മാതാവ് വീണ്ടും വിളിക്കുകയാണ്, ഹേ രാമാഗച്ഛ തദാശു, ഹേ രാമാഗച്ഛ തദാശു സ്വാനുജ കുലനന്ദന പ്രാതരേവ കൃതാഹാര തദ്ഭവാൻ ഭോക്തുമർഹതി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആനന്ദമായ പ്രിയ ബലദേവ, അനുജൻ കൃഷ്ണനുമൊത്ത് ഉടൻ തന്നെ വരിക. നിങ്ങൾ ഇരുവരും കാലത്ത് ഭക്ഷണം കഴിച്ചതാണ്, ഇപ്പോൾ വല്ലതും കഴിക്കേണ്ട സമയമായി. പ്രതീക്ഷതേ ത്വാം ദാശാർഹ ഭോക്ഷ്യമാണോ വ്രജാതിപ ഏഹ്യാവയോ പ്രിയം ദേഹി സുഗൃഹാൻ യാദവാലകാഹ. വ്രജരാജനായ നന്ദഗോപർ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നു. അല്ലയോ പ്രിയ പുത്രനായ ബലരാമ, അദ്ദേഹം നിനക്കായി കാത്തിരിക്കുകയാണ്. അതിനാൽ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ മടങ്ങി വരിക. നിന്നോടും കൃഷ്ണനോടുമൊപ്പം കളിക്കുന്ന മറ്റു കുട്ടികളും ഇപ്പോൾ സ്വഗൃഹങ്ങളിലേക്ക് പോകേണ്ടതാണ്. പുത്രമജ്ജനമാവഹ ജന്മർഷം തീയതി ഭവതി വിപ്രേഭ്യോ ദേഹികാശുചി. യശോദാ മാതാവ് കൃഷ്ണനോട് തുടർന്ന് പറഞ്ഞു, പ്രിയപുത്ര, പകൽ മുഴുവൻ കളിച്ചിട്ട് നിന്റെ ശരീരം മണ്ണും പൊടിയും കൊണ്ട് മൂടിയിരിക്കുന്നു. അതിനാൽ കളി മതിയാക്കി തിരിച്ചു വന്ന് കുളിച്ച് വൃത്തിയാകൂ. ഇന്ന് നിന്റെ ജന്മനക്ഷത്രമാണ്, അതുകൊണ്ട് ശുദ്ധിയോടെ ബ്രാഹ്മണർക്ക് ഗോദാനം നിർവഹിക്കുക. പശ്യ പശ്യ വയസ്യാംസ്തേ മാതൃമിഷ്ടാൻ സ്വലം കൃതാൻ ത്വം ജസ്നാദ കൃതാഹാരോ വിഹരസ്വ സ്വലം കൃതഃ. പശ്യ പശ്യ വയസ്ത്വാംസ്തേ മാതൃമിഷ്ടാൻ സ്വലം കൃതാൻ ത്വം ജസ്നാദ കൃതാഹാരോ വിഹരസ്വ സ്വലം കൃതഃ. നിന്റെ കളിക്കൂട്ടുകാരെയൊക്കെ അമ്മമാർ കുളിപ്പിച്ച് മനോഹരമായ ആഭരണങ്ങൾ അണിയിച്ച് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോ? നീയും വന്ന് കുളിച്ച് ആഹാരം കഴിച്ച് ആഭരണമൊക്കെ അണിഞ്ഞ് വന്ന് വീണ്ടും കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊള്ളൂ. ഇത്തം യശോദ തമശേഷശേഖരം മത്വാ സുതം സ്നേഹ നിബന്ധതീന്യപ ഹസ്തേ ഗൃഹീത്വാ സഹരാമമച്യുതം നീത്വാ സവാടം കൃതവത്യതോദയം. ഇത്തം യശോദാ തമശേഷശേഖരം മത്വാ സുതം സ്നേഹ നിബന്ധതീന്യപ ഹസ്തേ ഗൃഹീത്വാ സഹരാമമച്യുതം നീത്വാ സവാടം കൃതവത്യതോദയം. പ്രിയപ്പെട്ട പരീക്ഷിത മഹാരാജാവേ, എല്ലാവിധ ഐശ്വര്യ സമൃദ്ധികളോടും
ഉന്നത ഗ്രഹത്തിലിരിക്കുന്ന കൃഷ്ണനെ സ്നേഹവാത്സല്യാദികളുടെ ആധിക്യം മൂലം തൻ്റെ മകനായി യശോദാ മാതാവ് കരുതി കൃഷ്ണനെ കൈക്ക് പിടിച്ച് ബലരാമനോടൊപ്പം യശോദ വീട്ടിലെത്തിക്കുകയും അവരെ കുളിപ്പിച്ച് നല്ല വേഷവും ആഭരണങ്ങളും അണിയിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. അപ്പൊ യശോദ ദേവിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ എന്നത് സാക്ഷാൽ ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന ആ സത്യം പാടേ വിസ്മരിച്ചുകൊണ്ട് തൻ്റെ അരുമ സന്താനമാണ് എന്ന രീതിയിൽ, സമയത്ത് ആഹാരം കൊടുത്തില്ല എങ്കിൽ അവൻ വിശന്ന് അവശനായിത്തീരും എന്നൊക്കെ ഭയന്നിട്ട് എല്ലാം മറന്ന് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ അമ്മ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്വം യശോദ തമശേഷശേഖരം ശ്രുത്വാ സുതം സ്നേഹനിബന്ധനീജ്ഞപ ഹസ്തേ ഗൃഹീത്വാ സഹ രാമമച്യുതം നീത്വാ സവാദം കൃതവത്യദോദയം. എല്ലാവിധ ഐശ്വര്യ സമൃദ്ധികളുടെയും ഉന്നത ഗ്രഹത്തിലിരിക്കുന്ന കൃഷ്ണനെ നമ്മൾക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾ മാത്രമല്ല ഈ ജഗത്തിൽ എത്രയെത്ര ഗ്രഹങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളുണ്ടോ അതിലെല്ലാം ഐശ്വര്യങ്ങൾ, അതിലെല്ലാമുള്ള ഭൗതിക ഐശ്വര്യങ്ങൾ മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ സർവജഗത്തിൻ്റെയും നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അമ്മ സ്നേഹവാത്സല്യം മൂലം തൻ്റെ മകനായിട്ട്, തൻ്റെ കുഞ്ഞാണ് കൃഷ്ണൻ എന്ന് കരുതി കൃഷ്ണൻ്റെ കൈ പിടിച്ച് ജ്യേഷ്ഠനായ ബലരാമനോടൊപ്പം അമ്മ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും കൂട്ടുകാരോടൊപ്പം തിമിർത്ത് കളിച്ച് വന്നതുകൊണ്ട് കുട്ടികളെ കുളിപ്പിച്ച് നല്ല വേഷവും ആഭരണങ്ങളും അണിയിക്കുകയും അതിനുശേഷം ഭക്ഷണം നൽകുകയും ചെയ്തു. ശ്രീ ശുഗുവാച ഗോപവൃത്ത മഹോത്പാദ നനുഭൂയ ബൃഹദ്വനെ നന്ദാദയ സമാഗമ്യ പ്രജകാര്യ മന്ദയൻ. ശ്രീ ശുഗ മഹർഷി തുടർന്ന് ഒരിക്കൽ ബൃഹദ്വനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ കണ്ട് നന്ദമഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന ഗോപന്മാർ ഒത്തുകൂടുകയും തുടരെ വ്രജത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശല്യങ്ങൾ അവസാനിപ്പിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഗൃഹത്തിൽ യശോദാദേവിയുടെ മകനായിട്ട് ആവിർഭവിച്ചത് മുതൽ, ജനിച്ചത് മുതൽ, വസുദേവന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗോകുലത്തിൽ പല അനർത്ഥങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഉടനെ തന്നെ തിരിച്ച് ഗോകുലത്തിലേക്ക് പോകൂ എന്നൊക്കെ നന്ദഗോപരോട് പറഞ്ഞത് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. ആദ്യം തന്നെ പൂതന എന്ന രാക്ഷസി തൻ്റെ മകനെ വധിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഒരു ശകടം, ഒരു വണ്ടിയുടെ രൂപത്തിൽ അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ച് ഉത്താന കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ മുഴുകിയിരിക്കുന്ന സമയത്ത് ആ ശകടത്തെ വളരെ മൃദുവായ തൻ്റെ പാദങ്ങൾ കൊണ്ട് ഉണ്ണിക്കണ്ണൻ അതിൽ ചവിട്ടിയ സമയത്ത് അത് തകർന്ന് അതിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം നാലുപാടും ചിതറിപ്പോയതായിട്ടുള്ളൊരു സംഭവം. പിന്നീടാണെങ്കിൽ തൃണാവർത്തൻ എന്ന രാക്ഷസൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഉണ്ണിക്കണ്ണനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയും
എന്നാൽ അതിൽ നിന്നെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയുണ്ടായി. ഇപ്പോഴാണെങ്കിൽ യമളാർജുന വൃക്ഷങ്ങൾ എത്രയോ കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഗോകുലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഭീമാകാരമായ രണ്ട് വൃക്ഷങ്ങൾ ഉണ്ണിക്കണ്ണൻ ഉലൂക്കലവുമായി അതിൻ്റെ ഇടയിലൂടെ പോകുന്ന സമയത്ത് വേരോടുകൂടി കടപുഴകി വീഴുകയും ഉണ്ടായി. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ണിക്കണ്ണനോ അതുപോലെ ഗോകുലത്തിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കോ യാതൊരു പരിക്കും ഏൽക്കുകയുണ്ടായില്ല. പക്ഷെ നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത്രമാത്രം അപകടങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം അനർത്ഥങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ട്? ഇത് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്താണ് കരണീയമായിട്ടുള്ളത്, ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് നന്ദമഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന ഗോപന്മാരെല്ലാം ഗോകുലത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അവർ പറഞ്ഞു, വ്രജത്തിൽ തുടരെ തുടരെ വ്രജത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശല്യങ്ങൾ അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്തു. തത്രേ പാനന്ദനാമാഹ ഗോപാജ്ഞാനവയോധിക ദേശകാലാർത്ഥ തത്വജ്ഞ പ്രിയകൃത് രാമകൃഷ്ണയോ തത്രോ ഉപാനന്ദനാമാഹ ഗോപാജ്ഞാനവയോധിക ദേശകാലാർത്ഥതത്വജ്ഞ പ്രിയകൃത് രാമകൃഷ്ണയോ. ഗോകുലവാസികളുടെ ഈ സഭയിൽ വെച്ച് പ്രായവും അറിവും കൊണ്ട് കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നയാളും ദേശകാല സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല അനുഭവ പരിചയമുള്ളയാളുമായ ഉപാനന്ദൻ എന്ന ഗോപൻ രാമകൃഷ്ണന്മാരുടെ അഭ്യുദയത്തിനായി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അപ്പൊ നന്ദമഹാരാജാവും ഗോകുലത്തിലുള്ള ഗോപന്മാരെല്ലാം ചേർന്ന് കൂടിയിരുന്ന് ആലോചിക്കുകയാണ് രാമകൃഷ്ണന്മാരുടെ സുരക്ഷയ്ക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത്. പറയുന്നു, അങ്ങനെയുള്ള ആ ആലോചനാ യോഗത്തിൽ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അവിടെ കൂടിയിരുന്ന വ്രജവാസികളിൽ ഏറ്റവും മുതിർന്നയാളും ദേശകാല സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല അനുഭവ പരിചയമുള്ളയാളുമായ ഉപാനന്ദൻ എന്ന ഗോപൻ രാമകൃഷ്ണന്മാരുടെ അഭ്യുദയത്തിനായി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്താണ് അഭിപ്രായം, അല്ലെ എന്താണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്ന് ശുഖദേവ് ബ്രഹ്മർഷി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഉത്താദവ്യമിതോസ്മാവേ ഗോകുലസ്യ ഹിതൈഷിവി അയാന്യന്ത്രമഹോത്പാത ബാലാനാം നാശഹേതവഃ ഉത്താദവ്യമിതോസ്മാവേ ഗോകുലസ്യ ഹിതൈഷിവി അയാന്യന്ത്രമഹോത്പാത ബാലാനാം നാശഹേതവഃ ഉത്താദവ്യമിതോസ്മാവേ ഗോകുലസ്യ ഹിതൈഷിവി അയാന്യന്ത്രമഹോത്പാത ബാലാനാം നാശഹേതവഃ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളായ ഗോപന്മാരെ, ഈ ഗോകുലത്തിന് നല്ലത് വരുത്തുവാനായി നമ്മൾ ഇവിടം ഉപേക്ഷിച്ചു പോകണം. രാമകൃഷ്ണന്മാരെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം അനേകം അനിഷ്ട സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉപാനന്ദൻ എന്ന പ്രായം കൊണ്ടും അറിവ് കൊണ്ടും മുതിർന്നതായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഗോപൻ ഉപാനന്ദൻ പറയുകയാണ്, രാമകൃഷ്ണന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവർക്ക് നന്മ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇനി ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇവിടം ഉപേക്ഷിച്ച് പോകണം. അതായത് ഗോകുലം ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കുന്നതായിരിക്കും
ഈ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലത് എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. മുക്ത കഥിത് രാക്ഷസ്യോ ബാലജ്ഞ ബാലഗോ ഹ്യസോ ഹരേരനുഗ്രഹാന്യൂനം അനശ്ചോ പരിണാപതത്. മുക്ത കഥിത് രാക്ഷസ്യ ബാലജ്ഞ ബാലഗോ ഹ്യസോ ഹരേരനുഗ്രഹാന്യൂനം അനശ്ചോപരിണാപതത്. പരമദിവ്യോത്തമ പുരുഷന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കൊല്ലാനായി ഇറങ്ങിത്തിരിച്ച പൂതന എന്ന രാക്ഷസിയുടെ കയ്യിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ എങ്ങനെയോ രക്ഷപ്പെട്ടത്. പിന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം ആ കൈവണ്ടി കുഞ്ഞിന്റെ മേൽ വീഴാതിരുന്നു. ചക്രവാദേന നീതോയം ദൈത്യേന വിവദം വ്യത് ശിലായാം പതിസ്രസ്തത്ര പരിത്രാദ സുരേശ്വരേ. പിന്നെ തൃണാവർത്തൻ എന്ന പേരായ വേറെയൊരു അസുരൻ ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ വന്ന് കുട്ടിയെ കൊല്ലാനായി ആപൽക്കാരമായി ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. പക്ഷേ അവനൊരു കല്ലിന്മേൽ വന്ന് വീണ്. അപ്പോഴും വിഷ്ണു ഭഗവാന്റെയോ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളുടെയോ കാരുണ്യം കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇപ്പൊ ഗോകുലത്തിൽ ഉണ്ണിക്കണ്ണൻ അനുഭവിക്കേണ്ടി വന്ന ഓരോ ആപത്തുകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും എണ്ണി എണ്ണി സംസാരിക്കുകയാണ്. എന്നാമ്രിയേത ദ്രുമയോരന്തരം പ്രാപ്യ ബാലക അസാവന്യ തമോ വാപി തദപ്യച്യുത രക്ഷണം. കഴിഞ്ഞ ദിവസം രണ്ട് മരങ്ങൾ വീണപ്പോൾ കുട്ടികൾ അതിനടുത്തും അവയ്ക്ക് നടുവിലുമായിട്ട് ഇരുന്നിട്ട് പോലും കൃഷ്ണനോ കൂട്ടുകാരാരെങ്കിലുമോ മരിച്ചില്ല. അതും പരമദിവ്യോത്തമ പുരുഷന്റെ കാരുണ്യം തന്നെ. യാവദോത്പാദികോരിഷ്ടോ വ്രജം നാഭിഭവേദിതഃ താവത് ബാലാനുപാതായ യാസ്യാമോന്യത്ര സാനുഗാഹ. ഈ സംഭവങ്ങളെല്ലാം ഏതോ അജ്ഞാതനായ അസുരൻ കാരണം ഉണ്ടായതാണ്. അവൻ ഇനിയും വന്ന് മറ്റൊരു ഉപദ്രവം സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ കുട്ടികളെയും കൊണ്ട് നമുക്ക് ഉപദ്രവങ്ങളൊന്നും വരാൻ ഇടയില്ലാത്ത മറ്റെവിടേക്കെങ്കിലും പോകാം. വനം വൃന്ദാവനം നാമ പശവ്യം നവഗാനനം ഗോപഗോപീകവാം സേവ്യം പുണ്യാദ്രി തൃണവീരുതം. അദ്ദേഹം ഉപാനന്ദൻ എന്ന ഗോപൻ നിർദ്ദേശിക്കുകയാണ്, കൃഷ്ണന്റെ സുരക്ഷക്കായിട്ട്, കാരണം ഇതെല്ലാം, ഈ അപകടങ്ങളെല്ലാം, ഈ ദ്രോഹങ്ങളെല്ലാം സംഭവിച്ചത് ഏതോ ഒരു അസുരന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. നമ്മൾ ഇനിയും ഗോകുലത്തിൽ വസിക്കുകയാണെങ്കിൽ ആ അസുരൻ ഇനിയും വേറെ രൂപത്തില് കുഞ്ഞിനെ അപായപ്പെടുത്താൻ വന്നേക്കാം. അതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ ഇവിടം ഉപേക്ഷിച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. എന്നിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് നിർദ്ദേശിക്കുകയാണ്, വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപീകവാം സേവ്യാം പുണ്യാദ്രി തൃണവീരുതം. അദ്ദേഹം പറയുന്നു, നന്ദേശ്വരത്തിനും മഹാവനത്തിനും ഇടക്ക് വൃന്ദാവനം എന്ന് പേരായ ഒരു സ്ഥലമുണ്ട്. പുല്ലും ചെടികളും വള്ളിപ്പടർപ്പുകളും ഒക്കെയായി ഹരിതാപമായ ആ സ്ഥലം പശുക്കൾക്കും മറ്റു മൃഗങ്ങൾക്കും തികച്ചും അനുയോജ്യമാണ്. അവിടെ മനോഹരമായ ഉദ്യാനങ്ങളും ഉന്നതങ്ങളായ പർവ്വതങ്ങളുമുണ്ട്. ഗോപീഗോപന്മാർക്കും നമ്മളുടെ മൃഗാദികൾക്കും സന്തോഷം നൽകുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം വൃന്ദാവനം എന്ന ദേശത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഉപാനന്ദൻ. വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ പറയുന്നു, അവിടെ ഇഷ്ടംപോലെ പുല്ലും ചെടികളും വള്ളിപ്പടർപ്പുകളും പശുക്കൾക്ക് മേയാനുള്ള സ്ഥലങ്ങളും മറ്റു മൃഗങ്ങൾക്കും തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരു മനോഹര പ്രദേശമാണ് അവിടം. എന്നിട്ട് പറയുന്നു, അവിടെ മനോഹരമായ ഉദ്യാനങ്ങളും ഉന്നതങ്ങളായ പർവ്വതങ്ങളുമുണ്ട്. ഗോപീഗോപന്മാർക്കും നമ്മുടെ മൃഗാദികൾക്കും സന്തോഷം നൽകുന്ന
എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പൊ ഗോപി ഗോപന്മാർക്കും വൃന്ദാവനവാസി ഗോകുലവാസികളുടെ സമ്പത്തായ കാലികൾക്കും മേഞ്ഞു നടക്കുവാനും ജലം പാനം ചെയ്യുവാനും ഗോപി ഗോപന്മാർക്ക് സന്തോഷത്തോടെ വളരുവാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ അതിമനോഹരമായ ഒരു പ്രദേശമുണ്ട് വൃന്ദാവനം. തത്രാത്ര ദേവയാസ്യാമ്യ ശകടാൻ യുങ്കിമാം ചിരം ഗോധധാന്യകൃതോ യാന്തു ഭവതാം യതി രോചതേ. തത്ര തത്ര അദ്യ ഏവ യസ്യാമ ശകടാൻ യുഞ്ജേ മാ ചിരം ഗോധധാനി അഗ്രത യാന്തു ഭവതാം യതി രോചതേ. അതിനാൽ നമുക്ക് ഇന്ന് തന്നെ പോകാം, ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നിർദ്ദേശം സമ്മതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാളവണ്ടികൾ തയ്യാറാക്കാം, പശുക്കളെ മുന്നിൽ നടത്തി നമുക്ക് അങ്ങോട്ട് പോകാം. തച്ചുത്രൈക്രതിയോ ഗോപ സാധു സ്വാധി ദിവാദിന വ്രജാൻ സ്വാൻ സ്വാൻ സമായുച്ച യയൂരൂഢപരിച്ഛത. ഉപാനന്ദന്റെ ഈ ഉപദേശം കേട്ട മാത്രയിൽ എല്ലാ ഗോപന്മാരും ഒറ്റ സ്വരത്തിൽ സമ്മതം മൂളി, വളരെ നല്ലത്, വളരെ നല്ലത് എന്നവർ പറഞ്ഞു. എന്നിട്ടവർ സ്വന്തം വീട്ടുകാര്യങ്ങളൊക്കെ ഒരുക്കി വസ്ത്രങ്ങളും മറ്റ് വസ്തുവകകളും വണ്ടികളിൽ കയറ്റി വൃന്ദാവനത്തിലേക്ക് വൈകാതെ പുറപ്പെട്ടു. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനും തൻ്റെ ജ്യേഷ്ഠനായ ബലരാമനും നന്ദഗോപരും യശോദാദേവിയും രോഹിണി ദേവിയും വ്രജ ഗോകുലത്തിലുള്ള എല്ലാ ഗോപീ ഗോപന്മാരും തങ്ങളുടെ കാലികളെയും വീട്ടിലുള്ള വസ്ത്രങ്ങളും മറ്റ് പാത്രങ്ങളും വസ്തുവകകളും ധാന്യങ്ങളും എല്ലാം കാളവണ്ടികളിൽ കയറ്റിയിട്ട് വൃന്ദാവനത്തിലേക്ക് വൈകാതെ പുറപ്പെട്ടു എന്ന് ശ്രുതേ പ്രമേഷ് പറഞ്ഞു തരികയാണ്. വൃദ്ധാൻ ബാലാൻ സ്ത്രീയോ രാജൻ സർവോപകരണാനി ച അനസ്വാരുഷു ഗോപാല യത്താ ആത്തശരാസനാഹ ഗോധനാനി പുരസ്കൃത്യ ശൃംഗാണ്യാപുര സർവദാ തുര്യഘോഷേണ മഹതാ യയൂ സഹ പുരോഹിത. വൃദ്ധാൻ ബാലാൻ സ്ത്രീയോ രാജൻ. നോക്കൂ, വൃന്ദാവനത്തിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ആദ്യം അവര് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ പരിഗണന നൽകുന്നത് വൃദ്ധന്മാര്, അതുപോലെ ബാലാൻ കുട്ടികൾ, സ്ത്രീജനങ്ങൾ, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും വീട്ടു സാമഗ്രികളെയും കാളവണ്ടികളിൽ കയറ്റിയിരുത്തി സ്ത്രീജനങ്ങള് സ്ത്രീകള് ഇത്രയും ദൂരം നടന്നു പോവുകയാണെങ്കിൽ അവർ ക്ഷീണിക്കും, അതുപോലെ തന്നെ വയോവൃദ്ധരായിട്ടുള്ളവര് കുട്ടികള്, അതുകൊണ്ട് വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും കാളവണ്ടികളിൽ ഇരുന്ന് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ അവരൊരുക്കി കൊടുത്തു. പശുക്കളെയെല്ലാം മുന്നിൽ നടത്തി അമ്പും വില്ലും എടുത്ത് ശ്രദ്ധാപൂർവം തയ്യാറായ ഗോപന്മാർ കൊമ്പും കുഴലും മുഴക്കി, അല്ലയോ പരീക്ഷിത മഹാരാജാവെ, വാദ്യഘോഷങ്ങളാൽ ദിക്കുകളെ മുഖരിതമാക്കിക്കൊണ്ട് പുരോഹിതന്മാരാൽ അനുഗതരായ ഗോപന്മാർ യാത്ര തുടങ്ങി. അങ്ങനെ ഗോകുലത്തിൽ നിന്ന് ഘോഷയാത്രയായിട്ട് ഗോകുലത്തിലെ മുഴുവൻ ജനങ്ങളും ഗോക്കളും ഇനി അവർ വിചാരിക്കുന്ന ഇത്രയും ആപത്തുകൾ സംഭവിച്ചത് അസുരനാലാണ്, ഏതോ ഒരു അസുരനാൽ. ആ അസുരൻ ഇനിയും അപകടം വരുത്തുന്നതിന് മുൻപ് സുരക്ഷ നേടാൻ വേണ്ടിയിട്ട് തങ്ങൾ ഇത്രയും കാലം ജനിച്ചു വളർന്ന ആ ഗോകുലത്തെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഘോഷയാത്രയായിട്ട് വൃന്ദാവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോപ്യോ രൂഢരഥാനുക്ത കുജ കുങ്കുമകാന്തയ കൃഷ്ണലീലാ ജഗുപ്രീത്യ നിഷ്കണ്ഠ സുവാസസ. കാളവണ്ടികളിൽ സഞ്ചരിച്ചിരുന്ന ഗോപസ്ത്രീകൾ അതിമനോഹരമായി
വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവരുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മാറിടത്തിൽ പുതിയ കുങ്കുമപ്പൂപൊടി പൂശിയിരിക്കുന്നു. യാത്രാവേളയിൽ അവർ അത്യധികം സന്തോഷത്തോടെ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ പാടിക്കൊണ്ടിരുന്നു. തഥാ യശോദാരോഹിണ്യ വേഗം ശകടമാസ്തിതേ രേജതോ കൃഷ്ണരാമാഭ്യാം തത്കഥാ ശ്രവണോത്സുകേ. കൃഷ്ണ ബലരാമന്മാരുടെ ലീലകളെക്കുറിച്ച് തികഞ്ഞ ആനന്ദത്തോടെ ശ്രവിച്ചുകൊണ്ട് യശോദാമാതാവും രോഹിണി ദേവിയും പുത്രന്മാരിൽ നിന്ന് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനാവാതെ അവരോടൊപ്പം ഒരു കാളവണ്ടിയിൽ കയറി. ആ അവസ്ഥയിലുള്ള അവരുടെ ദൃശ്യം നയനാഭിരാമമായിരുന്നു. ഇപ്പൊ യാത്ര പോകുന്ന സമയത്തും ബാലകൃഷ്ണന്മാരുടെ ലീലകളെ കുറിച്ച് സ്മരിച്ച് അല്ലെ അതേ ഓർത്തുകൊണ്ട് ആനന്ദത്തോടെ മാത്രമല്ല മറ്റ് ഗോപിമാര് ബാലകൃഷ്ണന്മാരുടെ ലീലകളെക്കുറിച്ച് കുസൃതികളെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രവിച്ചുകൊണ്ട് യശോദാദേവിയും രോഹിണി ദേവിയും ഒരു നിമിഷം പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാനാവാതെ അവരോടൊപ്പം ഒരു കാളവണ്ടിയിൽ കയറി വൃന്ദാവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നളകുബേര സ്തുതിയില് ഇപ്പൊ ഇവിടെ പറഞ്ഞു യശോദാദേവിയും രോഹിണി ദേവിയും ഭഗവാന്റെ അതായത് തൻ്റെ തങ്ങളുടെ കുഞ്ഞായിരിക്കുന്ന കൃഷ്ണന്റെ ബലരാമന്റെ ലീലകൾ അല്ലെങ്കിൽ കുസൃതികൾ ശ്രവിച്ചുകൊണ്ട് ഇന്നലെ പറയുകയുണ്ടായി നളകുബേരന്മാര് കേൾക്കുന്നതെല്ലാം ഭഗവാനെ കുറിച്ചായിരിക്കണം, വാക്കുകളെല്ലാം തന്നെ ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. ഒരു ശ്ലോകം ആരെങ്കിലും പഠിച്ചു വരികയാണെങ്കിൽ അവർക്ക് ഇന്ന് സമർപ്പിക്കാനുള്ള അവസരം തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്ലോക നമ്പർ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ, അവർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് സമർപ്പിക്കാം. 10-ാമത്തെ സ്കന്ധത്തില് 10-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ ശ്ലോകം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൊല്ലാം. ഓപ്പൺ ചെയ്തിട്ട് ആർക്കും അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വീഡിയോയിൽ വരണം അല്ലേ പ്രഭു? വീഡിയോ വന്നാൽ നന്നായി, അതാ നല്ലത്. ശ്രീല പ്രഭുപാദർ പറയും, കലിയുഗത്തില് എല്ലാ മനുഷ്യർക്കും, ഹ്യൂമൻ ബീയിങ്സിനെല്ലാം പ്രൊപ്പൻസിറ്റി ടു ചീറ്റ്, ചീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അത് ജന്മന ഉണ്ടായിരിക്കുന്നതാണ് പറയാം. അപ്പൊ അത് വേണ്ട അല്ലേ പ്രഭു? അതെ, ഹ്യൂമൻ ബീയിങ്സിന് 4 തരത്തിലുള്ള ഡിഫെക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഈ മെറ്റീരിയൽ വേൾഡിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും 4 kinds of defects കൂടിയിട്ടാണ് ജനിക്കുന്നത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏതൊക്കെയാണ് ആ ഡിഫെക്ട്സ് എന്നുള്ളത്? നമ്മളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്തോറും ഓർമ്മിക്കണമല്ലോ. അത് 4 defects ഉണ്ട്. പറയൂ പ്രഭു. Committing mistakes. Okay. Eating propensity. Okay. Illusion. Okay. Innandana. Okay. ഇനി ആർക്കെങ്കിലും ഓർമ്മയുള്ളവർക്ക് പറയാം. ഇന്ദ്രിയങ്ങളുടെ ഇംപെർഫെക്റ്റ് സെൻസസ്. ഓക്കെ, ഇന്ദ്രിയങ്ങളുടെ കുറവ്, ഇംപെർഫെക്റ്റ് സെൻസസ്. ഓക്കെ, ഇനി ഒന്നുകൂടി ഉണ്ട്. Imperfect senses, cheating propensity, committing mistakes, and it to be illusion. അതെ, illusion, മായയിലാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ഒന്ന്, committing mistakes, ആർ ഇവിടെ മെറ്റീരിയൽ വേൾഡിൽ ജീവിക്കുന്ന എല്ലാവരും എന്തെങ്കിലും തെറ്റ് അറിഞ്ഞോ, ബൈ ഇഗ്നോറൻസ് തെറ്റ് സംഭവിച്ചേക്കാം. 100% ശരി എന്ന രീതിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെന്താണ്? ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, മറ്റുള്ളവരെ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാനുള്ള ആ ഒരു എന്താണ്, അതൊരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ജന്മനാ തന്നെ അങ്ങനെ ഒരു 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 ഡിഫെക്റ്റ് ഓരോരുത്തരിലും ഉണ്ടായിരിക്കും. ചിലപ്പോഴേ ലാഭമൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാലും
ഞാൻ എന്നുള്ള അഹം എന്നുള്ള ആ ഭാവം കാരണം പലപ്പോഴും ആളുകൾ ഒരാവശ്യമില്ലാതെയും കളവ് പറഞ്ഞേക്കും, മറ്റുള്ളവരെ ചീറ്റ് ചെയ്തേക്കും. പിന്നെ വേറെന്താണ് പറഞ്ഞത്? ഇംപെർഫെക്റ്റ് സെൻസസ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവിധ എന്താണ് ജീവജാലങ്ങളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശരീരമാണ് മനുഷ്യരുടേത്, എങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട്. ഉദാഹരണമായിട്ട് പറയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കാഴ്ച ശക്തി എന്ന് പറയുന്നത് ഏതാനും മീറ്റേഴ്സ് അകലത്തിലുള്ളത് മാത്രമേ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റ് ജീവജാലങ്ങൾക്ക് മനുഷ്യരുടെ കാഴ്ചശക്തിയേക്കാൾ എത്രയോ പതിന്മടങ്ങ് കാഴ്ചശക്തിയുള്ള ജീവികളെ നമ്മൾക്ക് ചുറ്റുപാട് കാണാൻ വേണ്ടി സാധിക്കും. കഴുകനാണെങ്കിൽ ആകാശത്ത് എത്രയോ ചിലപ്പോൾ ഒരു കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്നതായിട്ടുള്ള ആ കഴുകൻ താഴെ ഒരു ചെറിയ കോഴിക്കുഞ്ഞ് ഇരതേടുകയാണെങ്കിൽ ആ കോഴിക്കുഞ്ഞിനെ വൃക്ഷങ്ങൾക്കിടയിലൂടെ ചെടികൾക്കിടയിലൂടെ തീറ്റ തേടി നടന്നുകൊണ്ടിരിക്കുന്ന ആ കോഴിക്കുഞ്ഞിനെ ഇത്രയും മുകളിൽ വെച്ച് വ്യക്തമായി കാണാനുള്ള ആ കാഴ്ചശക്തി കഴുകനുണ്ട്. ഇങ്ങനെ എത്രയോ ജീവജാലങ്ങൾക്ക് രാത്രിയിൽ വ്യക്തമായിട്ട് കാഴ്ചശക്തിയുള്ള ജീവികള്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇംപെർഫെക്റ്റ് സെൻസസ്. നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാവുന്നതിന് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് ഉള്ളതല്ല. പിന്നെന്താണ് ഇല്യൂഷൻ? നമ്മൾ ഓരോരുത്തരും മായയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും നോക്കൂ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വയമേവ വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, എന്നേക്കാൾ ഉപരിയായിട്ട് ആരും തന്നെ ഇല്ല എന്ന ഭാവത്തോടു കൂടിയിട്ടാണ് ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും പറയില്ല എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാരേക്കാളും താഴെയാണ് എന്ന് ധരിക്കുന്ന ആരുമില്ല. ഓരോരുത്തർ അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് അല്ല സമ്പത്തിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോരുത്തരും കരുതുന്നത് എൻ്റെ ജീവിതമാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ആത്മാവാണ്, അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് ഉണ്ടായതാണ്, അത് നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കൽ ഇല്ലാതായിത്തീരും. എന്നാൽ ശാശ്വതമായിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ജീവാത്മാവാണ് എന്ന് അറിയാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഇല്യൂഷൻ, മായയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൗതിക ലോകത്ത്, പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ ഇല്യൂഷൻഡായിട്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതിനാണ് പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ് പരമദിവ്യത്മ പുരുഷൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ പോലും ഭഗവാന്റെ ഒരു ദാസന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ, ശ്രേഷ്ഠ ആചാര്യന്മാരുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഗുരു പ്രണാമ മന്ത്രത്തിൽ ആദ്യം തന്നെ പറയുന്നത് ഓം അജ്ഞാന സിമരന്തസ്യ ജ്ഞാനാഞ്ചന ശലാകയ. അജ്ഞാനമാകുന്ന അന്ധകാരം കൊണ്ട് ഒന്നും കാണാൻ സാധിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന എനിക്ക് ജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു തന്ന, കണ്ണുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, അത് കാണണമെങ്കിൽ അജ്ഞാനം മാറിയിട്ട് ജ്ഞാനപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളെ യഥാവിധി യഥാരൂപത്തിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റിയെ കുറിച്ചാണ്. ആ സമയത്ത് ആ നാല് ഡിഫെക്ട്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ നാല് ഡിഫെക്ട്സുകൾ ഉള്ളത് കൊണ്ട് നമ്മൾക്കൊരിക്കലും സ്വയമേവ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുവാനോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. ഓരോരുത്തർക്കും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആചാര്യൻ്റെ
ചരണയുഗങ്ങളെ ചരണയുഗ്മങ്ങളെ ശരണം പ്രാപിക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ നമ്മൾക്ക് ഈ നാല് ഡിഫെക്ട്സിൽ നിന്ന് ഈ നാല് ഡിഫെക്ട്സിനെ ഓവർകം ചെയ്ത് ഒരു ശരിയായ മനുഷ്യനായി ആധ്യാത്മിക പാതയിലൂടെ ധാർമ്മികമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ശരി, ഇന്നലെ പറഞ്ഞ ആ ശ്ലോകം പറഞ്ഞോളൂ, കാരണം സമയം ഏതാണ്ട് കൂടി വരുന്നു. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. വാണി ഗുണാനുഗതനെ ശ്രവണോ കഥായാം ഹസ്തോജ കർമ്മസോ മനസ്തവത്പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസേതാം ദർശനേസ്തു ഭവത്തനൂനാം. ഞങ്ങളുടെ വാക്കുകൾ സദാ അങ്ങയുടെ ലീലകൾ വർണ്ണിക്കുന്നവയാകട്ടെ. ഞങ്ങളുടെ ചെവികൾ അങ്ങയുടെ കീർത്തികൾ ശ്രവിക്കട്ടെ. ഞങ്ങളുടെ കൈകാലുകൾ, മറ്റിന്ദ്രിയങ്ങൾ എന്നിവ അങ്ങയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ മുഴുകട്ടെ. ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും അങ്ങയുടെ പാദാംബുജങ്ങളെ സ്മരിക്കട്ടെ. ഈ ജഗത്തിലുള്ളതെല്ലാം നിന്തിരുപടിയുടെ വിവിധ രൂപങ്ങളാകിയാൽ ഞങ്ങളുടെ ശിരസ്സുകൾ അവയെ പ്രണമിക്കട്ടെ. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിൽ നിന്ന് വ്യത്യസ്തരല്ലാത്ത വൈഷ്ണവരെ ദർശിക്കുന്നതിൽ മുഴുകട്ടെ. ആരാ പഠിച്ചിട്ടുള്ളത്? ഹരേഷ്ണ ചൈതന്യസ്വാമി ഇപ്പോ അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. ആർക്ക് വേണം? അതെ, പ്രൊസൈറ്റ് ചെയ്യാം. ആരെങ്കിലും വരുന്നുണ്ടോ പ്രഭു? ഇല്ല. അല്ല പ്രഭു, ഇന്നലെ നളകുബേര സ്തുതിയില് ഒരു ശ്ലോകത്തില് പറയുന്നുണ്ടല്ലോ പ്രഭു, ഞങ്ങളുടെ വാക്കുകൾ സദാ അങ്ങയുടെ. സവയമന കൃഷ്ണ അംബരീഷ മഹാരാജാവ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ലെ? സർവ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സമർപ്പിതമായിട്ട്, അതാണ് ഈ ശ്ലോകത്തിൻ്റെ സിമിലർ മീനിങ്, അല്ലെങ്കിൽ ഈ അർത്ഥം, അല്ലെങ്കിൽ ഈ ശ്ലോകം സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളായിരുന്നു അംബരീഷ മഹാരാജാവ്. നമ്മൾ ആ ശ്ലോകം പഠിച്ചതാണ്. രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് അംബരീഷ മഹാരാജാവ് സർവ ഇന്ദ്രിയങ്ങളാലും എപ്രകാരമാണ് ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുന്നത് എന്ന്, അതാണ് ഇപ്പോഴും മാധവ പ്രഭു ചോദിച്ചത്. ഹരേഷ്ണ, ഈ ശ്ലോകം പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല. ഹരേഷ്ണ, മാധവ പ്രഭു അത് ചൊല്ലിക്കോളൂ. സവയമന കൃഷ്ണ കുറെ ഭക്തന്മാർക്ക് അറിയാം. ഹരേഷ്ണാമാതാജി, ഹരേഷ്ണ. അപ്പൊ ഈ ശ്ലോകം കൂടി പഠിക്കുക എല്ലാവരും. കാരണം ഒരു ഉത്തമ ഭക്തൻ, ഒരു ഉത്തമ ഭക്തന് ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഏത് വർണ്ണത്തിലുള്ള ആളാണെങ്കിലും, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ അല്ലെങ്കിൽ സന്യാസാശ്രമത്തിലുള്ള ആളോ ആരോ ആവട്ടെ, തൻ്റെ സർവ ഇന്ദ്രിയങ്ങളെയും എപ്രകാരം ഭഗവത് സ്മരണയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃഷ്ണാവബോധം പൂർണ്ണമായും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ സർവ ഇന്ദ്രിയങ്ങളെയും എപ്രകാരം ഭക്തിയുത സേവനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും, അതാണ് നള കുബേര സ്തുതിയിൽ ഈ 10:38 ശ്ലോകത്തിൽ ശിവദേവ ബ്രഹ്മർഷി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇവിടെ ഗോപന്മാരെല്ലാവരും ഗോകുലത്തിൽ നിന്ന് അങ്ങനെ വൃന്ദാവനത്തിലേക്ക്
യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ പഠിക്കാം. ഇന്ന് ഇനി ഭഗവത്ഗീത റിസൈറ്റേഷനാണ്. 19th റൗണ്ടിൽ ആറാമത്തെ അധ്യായം റിസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6:18